മാസ്റ്റേഴ്സിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളെ എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാഠമാണ്. ഇത് ഏകാംഗിയാണ്. ഞാൻ മാർക്ക്, ഞാൻ മാർക്കം. അസ്ഗർ വസാഹത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. അസ്ഗർ, അസ്ഗർ വസാഹത്ത്. തീൻ രാജകുമാർ ഗുരുകുൽ മേം അപ്പനി പടായി പുരി കർണേക്ക് ബാദ്. മൂന്ന് രാജകുമാരന്മാർ ഗുരുകുലത്തിൽ തങ്ങളുടെ പഠിത്തം പൂരി കർണേക്ക് ബാദ് പൂർത്തിയാക്കിയതിന് ശേഷം കർ ലൗട്ട് രഹേഹിം വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്, തിരിച്ചു പോവുകയാണ്, തിരിച്ചെത്തിയിരിക്കുകയല്ല തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. തീനോ കനേ ജംഗൽസേ ഗുസർ രഹേഹിം, മൂന്നുപേരും കൊടും കാട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. പണ്ടൊക്കെ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. ഗുരുവിന്റെ വീട്ടിൽ താമസിച്ച് പഠിച്ചിട്ട് അവര് വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയിട്ട് മൂന്ന് പേരും തിരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കും. രാജകുമാർ ഏക്ക് ഹം തീനോ ഈസ് ബാത്തിപ്പർ ഗർവിക്കർ സക്തഹീം, നമുക്ക് മൂന്ന് പേർക്കും ഈ അറിവ് നേടിയെന്നുള്ള കാര്യത്തിൽ ഹംനെ ഞാൻ പ്രാപ്തിക്കർ ലിയാഹെ, മൂന്ന് പേർക്കും അഭിമാനിക്കാൻ സാധിക്കും. നമ്മൾ അറിവ് നേടിയെന്നുള്ള കാര്യത്തിന് നമുക്ക് മൂന്ന് പേർക്കും അഭിമാനിക്കാൻ സാധിക്കും. രാജകുമാർ ദോ, രണ്ടാമത്തെ രാജകുമാരൻ. സൻസാർമേ, ലോകത്ത് ഇത്തനെ കം ലോകോങ്കോ, എത്രയോ കുറച്ചു പേർക്ക് മാത്രമാണ് ഈ സൗഭാഗ്യപ്രാപ്തി ഹോത്താകെ, ഈ ഭാഗ്യം ലഭിക്കുന്നത്. പണ്ടൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു, ആരും കൂടുതൽ ആൾക്കാരും പഠിക്കാൻ പോകില്ല. അപ്പൊ നമുക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്, എത്രയോ കുറച്ചാളുകൾക്ക് ഈ ഭാഗ്യം കിട്ടുകയുള്ളൂ. രാജകുമാർ തീൻ, മൂന്നാമത്തെ രാജകുമാരൻ. പർഹം സബ്ക ഞാൻ ബരാബർ നഹിഹെ, പക്ഷെ നമ്മുടെ അറിവ് തുല്യമല്ല, നമ്മുടെ മൂന്നുപേരുടെയും അറിവ്, നമ്മുടെ എല്ലാവരുടെയും അറിവ് തുല്യമല്ല എന്ന് മൂന്നാമത്തെ രാജകുമാരൻ പറഞ്ഞു. രാജകുമാർ ഏക്ക്, അപ്പൊ ഒന്നാമത്തെ രാജകുമാരൻ പറഞ്ഞു, ക്യാ മതലബ്ഹേ തുമാര, നീ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താണ് അർത്ഥമാക്കുന്നത്. രാജകുമാർ തീൻ, മേരാ ഞാൻ, എന്റെ അറിവ്, തും ദോനോങ്കെ ഞാൻസ്, നിങ്ങളുടെ രണ്ടുപേരുടെ അറിവിനേക്കാൾ അതിഹെ, കൂടുതലാണ്. രാജകുമാർ ഏക്ക്, കൈസി മൂർഖതാവാലി ബാത്തേ കർ രഹേ രഹേഹോ, നീ എന്ത് വിഡ്ഢിത്തമാണ് നീ പറയുന്നത്, നീ എന്ത് വിഡ്ഢിത്തമാണ് നീ പറയുന്നത്, വിഡ്ഢിത്വം, മൂർഖതാവാലി. മൈന്തും ദ്വാനംസെ ബെഡാഹും, ഞാനാണ് നിങ്ങളെ രണ്ടുപേരെക്കാളും മിടുക്കൻ. മേരേഹി പാസ് ഖ്യാത ഞാൻ ഹേ, എനിക്കാണെങ്കിൽ കൂടുതൽ അറിവുണ്ട്. രാജകുമാർ ദോ, രണ്ടാമത്തെ രാജകുമാരൻ പറഞ്ഞു, മൈത്തോ ഗുരുകുലാനേസെ പകലേഹി പഠിത്താത്ത, ഞാനാണെങ്കിലേ ഈ ഗുരുകുലത്തിൽ വരുന്നതിന് മുമ്പേ പഠിച്ചിരുന്നു. മേരാ ഞാൻ, എന്റെ അറിവ്, തും ദോനംസെ സ്യാദാഹെ, നിങ്ങളെ രണ്ടുപേരെക്കാളും കൂടുതലാണ്. രാജകുമാർ ഏക്ക്, മേരേ പിതാ ബഹുത്ത് ബെഡേ ഞാനീഹെ, എന്റെ അച്ഛൻ വളരെ അറിവുള്ളവനാണ്. മുൻകാ പുത്ര ഹോനേക്കെ നാത്തെ, അദ്ദേഹത്തിന്റെ മകനായതുകൊണ്ട് മൈൻ തും ദോനംസെ സ്യാദാ വിദ്വാൻഹു, ഞാൻ നിങ്ങളെ രണ്ടുപേരെക്കാളും കൂടുതൽ വിദ്വാനാണ്, മിടുക്കനാണ്. രാജകുമാർ ദോ, രണ്ടാമത്തെ രാജകുമാരൻ പറഞ്ഞു, പിതാശേഖ്യാഹോത്തായ, അച്ഛനിൽ നിന്ന് എന്തറിവ് കിട്ടാനാണ്. മാരീത്തോ മാതാ ജോ ദേശ്കി മാനി ഹുയി വിദൂഷിഹെ, എന്റെ അമ്മയാണെങ്കിൽ ഈ രാജ്യം ആദരിക്കുന്ന വിദൂഷിയാണ്. മൈ ഉസ്കേ പേട്മി ഉൻകേ പേട്മി, ഞാൻ അവരുടെ വയറില് നൗ മഹീനെ രഹാഹു, 9 മാസമാണ് കിടന്നത്. തും ദ്വാനോ മേരാ മുഖാബല, നിങ്ങൾക്ക് എന്നെ നേരിടാൻ നഹിങ്കർ സക്തെ, കഴിയില്ല. രാജകുമാർ തീൻ, മൂന്നാമത്തെ രാജകുമാരൻ. മേരേ കർക്കെ സേവക തെക്ക് മഹാപണ്ഡിതഹെ, എന്റെ വീട്ടിലെ സേവകൻ പോലും മഹാപണ്ഡിതനാണ്. തും ദോനോ മേരെ ആകെ മൂർക്കുഹോ, നിങ്ങൾ രണ്ടുപേരും എന്റെ മുന്നിൽ വിട്ടിയാണ്. രാജകുമാർ ഏക്ക്, എഹി ബാത്തുഹേത്തോ ചലോ പരീക്ഷാഹി ജായേ, അങ്ങനെയാണെങ്കിൽ ഇനി പരീക്ഷണം നടത്തണം. രാജകുമാർ തീൻ, മൂന്നാമത്തെ. എഹി ബാത്തുഹേത്തോ തും അപ്പനെ ഞാൻ ക പരിചയതോ, എങ്കിലും നിങ്ങൾ നിങ്ങളുടെ അറിവൊന്ന് പരിചയപ്പെടുത്തു. രാജകുമാർ ദോ, ഞാൻക പരിചയം ഞാനീക്കോ ദിയാ ജാത്താഹെ, ആ ഞാനെ അറിയിക്കേണ്ടതേ, അറിവിനെ അറിയിക്കേണ്ടത് ഞാനീക്കോ ദിയാ ജാത്താഹെ, ജ്ഞാനമുള്ളവരെയാണ് ഞാനെ അറിയിക്കേണ്ടത്. മൂർഖോങ്കോ നഹിം, വിട്ടികളെയല്ല. രാജകുമാർ തീൻ, മൂന്നാത്തനെ. തുമ്മേര അപമാൻകർ രഹേഹോ, നിങ്ങൾ എന്നെ അപമാനിച്ചിരിക്കുന്നു. രാജകുമാർ ഏക്ക, അപ്പനെ ഞാൻ ക പരിചയതോ നഹീൻ തോ,
സ്വന്തം അറിവ് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ തുമ്പോ ദണ്ട് തേങ്ങി നിങ്ങൾ ശിക്ഷിക്കും, നിങ്ങളെ നിന്നെ ശിക്ഷിക്കും. രാജകുമാർ ദോ ഇതർ ഉദർ ദേക്താഹെ, രണ്ടാമത്തെ രാജകുമാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. ഉസെ കിസി ജാൻവർ കി ഹട്ടിയാം പടി ദിഖായ് ദേത്തിയെ, ഏതോ മൃഗത്തിന്റെ എല്ലുകൾ കിടക്കുന്നത് കാണുന്നു. രാജകുമാർ ദോ, രണ്ടാമത്തെ രാജകുമാരൻ, ഏ ഹട്ടിയാൻ ദേക്ക് രഹേഹു, ഈ എല്ലുകളെ ഒന്ന് നോക്കൂ. ഈ എല്ലുകളെ കാണുന്നില്ലേ, കാണുന്നുണ്ടോ, ഈ എല്ലുകളെ നിങ്ങൾ കാണുന്നുണ്ടോ? രാജകുമാർ ഏക്ക, നീ ഏക്കെന്നും ദോയെന്നൊന്നും എനിക്ക് പറയാൻ വയ്യ. രാജകുമാർ, ഹാ അതെ. രാജകുമാർ ദോ, മൈ അപ്പനെ ഞാൻ സേ ബദാസക്താഹു, എനിക്ക് എന്റെ അറിവ് പറയാൻ കഴിയും, എന്റെ അറിവ് മനസ്സിലാക്കാൻ കഴിയും. ഈ ഏ ഹട്ടിയാൻ ശാർക്കിഹെ, എന്റെ അറിവ് കൊണ്ട് എനിക്ക് പറയാൻ കഴിയും ഈ എല്ലുകൾ സിംഹത്തിൻ്റെതാണെന്ന്. ശാർക്കിഹെ, രാജകുമാരത്തിൻ ബസ് സെഹുത്തോ മാമൂലി ഭാഗത്തെ, അതൊരു സാധാരണ കാര്യമല്ലേ. മൈത്തോ അപ്പനെ ഞാൻ സേ, എനിക്ക് എന്റെ അറിവ് കൊണ്ട് ഇൻ ഹട്ടിയോംബർ, ഈ എല്ലുകളിൽ മാംസം ഉന്മേൻ രക്ത്, അതിൽ രക്തം, ആ റുസ്കെ ഊപ്പർ കാൽ മട്ട് സക്താഹോ, അതിന്റെ മുകളിൽ തൊലിയും വരിപ്പിച്ച് പിടിപ്പിക്കാൻ സാധിക്കും. ലോ മൈ മന്ത്ര പഠിത്താഹോ, ഞാൻ എന്താ മന്ത്രം പറയാൻ പോവുകയാണ്, മന്ത്രം ചൊല്ലുന്നു. രാജകുമാർത്തിൻ മന്ത്ര പഠിത്താഹേ ഒരു ശാർക്കി ഹട്ടിയോംബർ, ആ മന്ത്രം ചൊല്ലുന്നു. ശാർക്കി ഹട്ടിയോംബർ, സിംഹത്തിന്റെ എല്ലുകളിൽ മാംസ് ഉന്മേൻ രക്തം, അതിലെ രക്തം, അവർ ഉസ്കെ ഊപ്പർ കാലാജാത്തിഹെ, അതിന്റെ മുകളിൽ തൊലിയും വരുന്നു. രാജകുമാരേ, ഇതായി തീർന്നല്ലോ. രാജകുമാരത്തിൻ മൂർഖോ, വിട്ടികളെ, അബ്ദോത്തും സമച്ചേ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ. മൈത്തും സബ്സേ ബെടാ വിദ്വാൻഖെ, ഞാൻ നിങ്ങളെക്കാളും ഒക്കെ മുന്നിലാണെന്ന്, പണ്ഡിതനാണെന്ന്. രാജകുമാരേക്ക്, ലേക്കൻ ക്യാത്തും ഇസ്മേ പ്രാണഫി ഡാൽ സക്തേഹോ, എന്നാൽ നിനക്ക് ഇതിന് ജീവൻ വെക്കാൻ കഴിയുമോ? രാജകുമാർത്തെ, നഹിങ് ഇല്ല. പറയഹത്തോ തുംഫി നഹിങ് കർസക്തേ, നിനക്കതിന് പറ്റൂ, രാജ നിനക്കും അത് ചെയ്യാൻ പറ്റില്ല. രാജകുമാരേക്ക്, മൈസസെ പ്രാണഫി ഡാൽ സക്താഹി, എനിക്കിതിന് ജീവൻ വെക്കാൻ കഴിയും. രാജകുമാർത്തോ, പറ ഐസാമത്ത് കർണ, പക്ഷെ അങ്ങനെ ചെയ്യരുത്. രാജകുമാരേക്ക്, ക്യോം, എന്തുകൊണ്ട്? രാജകുമാർത്തോ, ഉസ്കെ ബാദ്, അതിനുശേഷം ശാർഹമയും കാജായക, സിംഹം നമ്മളെ തിന്നും. രാജകുമാരേക്ക്, പറം ഉച്ചത്തോ സിത്ത് കണ്ണാക്കേ, പക്ഷെ എനിക്ക് തെളിയിക്കണ്ടേ. മൈൻ തും ദോനംസെ ബിടാ ഞാനീഹും, ഞാൻ നിങ്ങളെ രണ്ടുപേരെക്കാളും വലിയ അറിവുള്ളവനാണെന്ന്. രാജകുമാരത്തെ, നഹി നഹി, വേണ്ട വേണ്ട, ഷേർ ഹമൈ ഖാജായക, സിംഹം നമ്മളെ തിന്നും. രാജകുമാരൻ മന്ത്രപ്പെടുത്താഹും, മന്ത്രം ചൊല്ലുന്നു. അവർ ഷേർ ജീവിത ഹോജാത്താഹെ, സിംഹത്തിന് ജീവൻ വയ്ക്കുന്നു, ജീവൻ ലഭിക്കുന്നു. ഷേർ ദഹാഡ്കർ ഉൻകി തര ബെടുത്താഹെ, സിംഹം അരറിക്കൊണ്ട് അതിന്റെ നേരെ പോകുന്നു. ബെച്ചിനേക്ക് കോശിസ് കർത്തേഹി, അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. രാജകുമാർ ദോ, ഹം അബ്ഹം ബെച്ച് നഹി സക്തേനി, നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. രാജകുമാർ തീൻ ഷേർ ഹമൈ കാഹി ജായക, സിംഹം നമ്മളെ തിന്നും. രാജകുമാർ ദോ, അരേ വഹു ദേഖോ, ദേ അങ്ങോട്ട് നോക്കൂ, കോനാരഹാഹെ, ആരാ വരുന്നത്? രാജകുമാർ തീൻ, അരേ വഹത്തോ ഗുരുജിഹേ, അയ്യോ അത് നമ്മുടെ ഗുരുജിയല്ലേ. ഗുരുജി പാസ് ആ ജാത്തേയും, ഗുരുജി അടുത്ത് വരുന്നു. രാജകുമാർ ദോ, ഗുരുജി ഹം ലോക സങ്കടമേ പട്ട് ഗേഹി, ഗുരുജി നമ്മൾ അപകടത്തിൽ പെട്ടിരിക്കുകയാണ്. ഗുരു, മൈൻ ജാൻദാഹു, എനിക്കറിയാം. രാജകുമാരേക്ക്, ഗുരുജി ഹമാരി ജാൻ വെച്ചായി, ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചാലും. ഗുരു, മുച്ചേ മാലും താഹി, എനിക്കറിയാം. തും ലോകോങ്കെ അന്തർ അഭി അഹങ്കാർ ബഹുത്തുഹെ, നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ശരിക്കും അഹങ്കാരം ഉണ്ടെന്ന്. അർത്ഥം അപ്പനെ ഞാൻകാ നുക്സാൻ ഫീകർ സക്തേഹം, നിങ്ങൾ നിങ്ങളുടെ അറിവ് നഷ്ടപ്പെടുത്തുമെന്ന് എനിക്കറിയായിരുന്നു. നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടെന്നും നിങ്ങൾ നിങ്ങളുടെ അറിവ് നഷ്ടപ്പെടുത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇസലി, അതുകൊണ്ട് മൈ തും ലോകുങ്കെ പീച്ചെ പീച്ചെ ആരഹാത്ത, ഞാൻ നിങ്ങളുടെ പിറകെ പിറകെ വരുന്നുണ്ടായിരുന്നു. രാജകുമാരേക്ക്, ഗുരുജി മുച്ചസെ ബെഡി ഗൽത്തിഹോ, ഗുരുജി ഞങ്ങൾക്ക് വലിയ തെറ്റ് പറ്റി. ഹോ ഗെയ്ഹെ ഗൽത്തിഹോ, ഗുരുജി മുച്ചസെ ബെഡി ഗൽത്തി ഹോ ഗെയ്ഹെ, ഗുരുജി നമുക്ക് വലിയ തെറ്റ് പറ്റി. ശേർഹം സപ്പോ ഖാജായക, സിംഹം നമ്മളെ എല്ലാവരെയും തിന്നും. ഗുരുജി, അവമ്മ അപ്പനെ ഞാൻ സേ, ഞാൻ എന്റെ അറിവ് കൊണ്ട് ഈ ശേർക്കോ ബക്കരി ബനാദുങ്ക, ഈ സിംഹത്തിനെ ആടാക്കി മാറ്റാം.
ഗുരുമന്ത്ര പഠിത്താഹെ ഗുരുമന്ത്രം ചൊല്ലുന്നു ചർ ബക്കരി ബെൻ ജാത്താഹെ സിംഹാടായി തീരുന്നു ആർ മെമിയാനെ ലിക്താഹെ കരയാൻ തുടങ്ങുന്നു ഗുരുജി ശിക്ഷോ ധ്യാൻ ദേഹെ ശിക്ഷരെ ശ്രദ്ധിക്കൂ ബഹു ഞാൻ ജിസസെ അപ്പന നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ ദുസരംഗോ നുക്സാൻ ഹോ ഞാൻ നക്കി നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ നുക്സാൻ ഹോ ഞാൻ നക്കി നഷ്ടമുണ്ടാക്കാനുള്ള അറിവല്ല ജ്ഞാനമല്ല നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ നഷ്ടമുണ്ടാക്കുന്ന അറിവല്ല ബൽക്കി പിന്നെയോ അജ്ഞാൻഹെ ആ അറിവ് അജ്ഞാനമാണ് അറിവില്ലായ്മയാണ് നിങ്ങളോ നിങ്ങൾ മറ്റുള്ളവർക്കോ നഷ്ടമാകുന്ന അറിവ് അറിവല്ല അറിവില്ലായ്മയാണ് ഞാൻ തോ സബ്കി ഫലായി കേലേഹി ഹോത്താഹെ അറിവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് സഫി അഭിനേതാ എല്ലാ അഭിനേതാക്കളും ഏക്സാത്ത് കൈ ബാർക്കവത്തെയും ഒരുമിച്ച് പല പ്രാവശ്യം പറയുന്നു ഞാൻ തോ അറിവാണെങ്കിൽ സബ്കി ഫലായി കേലേഹി ഹോത്താഹെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്.